വെൽക്കം ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ കിച്ചണിലാണ് നിൽക്കുന്നത്, ഞാൻ എങ്ങും പോവല്ല. അപ്പൊ കിച്ചണിൽ നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മള് ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. റെസിപ്പി എന്താന്ന് വെച്ചാല് മഷ്റൂം കറിയാണ്, സ്പൈസി ആയിട്ടുള്ള മഷ്റൂം കറി. ആക്ച്വലി ഇതുണ്ടാക്കാനുള്ള പ്രചോദനം എനിക്ക് വന്നത്, ഞങ്ങൾ ഈ കഴിഞ്ഞയിടെ സുവിച്ചാൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഓഫീസിൽ ജോബ് ചെയ്യുന്നത്. ആക്ച്വലി നേരത്തെ ബറോഡയിൽ വെച്ചും പുള്ളിയുടെ കൂടെ ഒരു കമ്പനി മാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പം കൂടെ വർക്ക് ചെയ്ത ഒരു കലീഗാണ്, മണി എന്നാണ് പുള്ളിയുടെ പേര്. ആദ്യം വേറൊരു കമ്പനിയിലായിരുന്നു, പിന്നെ ഇപ്പം സുവിച്ചാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ്, ഹൗഡനിലാണ്. അപ്പം ഞങ്ങൾ വന്നപ്പം ഞങ്ങളെയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഇടയൊക്കെയാണ് അവര് വൈകിട്ട് ഡിന്നറിന് വിളിച്ചിരുന്നു. അപ്പം ഡെന്നിസിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, രണ്ടാം തീയതി. അപ്പം ഒന്നാം തീയതിയാണ് അവർ ഞങ്ങളെ ഡിന്നറിന് വിളിച്ചത്. അപ്പം വൈകിട്ട് ഞങ്ങൾ അവിടെ പോയപ്പം അവർ വെജിറ്റേറിയൻസാണ്. അപ്പം അവര് ചോറും റൊട്ടിയും, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അവർ കറിയായിട്ട് വിളമ്പിയത് നമ്മുടെ മഷ്റൂം കറിയായിരുന്നു. അപ്പം ആക്ച്വലി ഞാൻ മഷ്റൂം കറി ആദ്യമായിട്ടാണ് അന്ന് കഴിക്കുന്നത്. ഞാൻ മഷ്റൂം കഴിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ സൂപ്പിലൊക്കെ ഇടാറുണ്ട്, അങ്ങനെ അല്ലാതെ കുറേ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വേറൊരു ടൈപ്പ് മഷ്റൂം കിട്ടുമല്ലോ നമ്മുടെ നാട്ടിൽ, അപ്പം അത് തോരൻ വെച്ചൊക്കെ മമ്മി തന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ അത് കറി വെച്ച് ഞാൻ കഴിച്ചിട്ടില്ല, ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം ശരിക്കും അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, ഞാൻ ഇന്ന് വരെ അത് ഉണ്ടാക്കിയിട്ടും ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിട്ടുള്ള കറിയായിരുന്നു. അപ്പം പൊതുവെ സുചാനു എനിക്കും സ്പൈസി ഡിഷസ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം സുചാനു അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു, അന്നോട്ട് വൈകിട്ടോട്ടേ പറയാൻ തുടങ്ങിയാണ് നല്ല കറിയാ നല്ല കറിയാ. അപ്പം ഞാൻ ഓർത്തു നമുക്കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മഷ്റൂം വാങ്ങിച്ച് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചപ്പോഴാണ് സുചാൻ സൈറ്റിൽ പോയി. സുചാൻ സൗദിക്ക് പോയേക്കുവാണ്, പുള്ളിക്ക് ഒരാഴ്ചത്തെ സൈറ്റുണ്ട്. അപ്പം ഇനി അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ അത് അഴുക്കാവും. ഇപ്പോഴേ ഒരു ചെറുതായിട്ട് അത് ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ ഇല്ലേ അത് അകം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് കറക്കാൻ തുടങ്ങും. പക്ഷെ അത് അഴുക്കായതല്ല, അതങ്ങനെ ആവണം, ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആവുന്നതാണ്. അപ്പം മഷ്റൂം ആണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടൊന്ന് എടുക്കണം. അപ്പം എന്തായാലും അങ്ങനെ പ്രചോദനം കിട്ടിയിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കരച്ചിൽ വരുന്നു ഗൈസ്, ഞാൻ കരയുമല്ല, ഉള്ളി പൊളിച്ചുള്ള കരച്ചിലാണത്. ഉള്ളി ഇങ്ങനെ കട്ട് 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 ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വരുമല്ലോ, ആ കരച്ചിലാണത്. ശരിക്കും ഈ പണി ഞാൻ വേറെ ആർക്കെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം മമ്മി ഇവിടെ ഉണ്ടെങ്കിൽ മമ്മിയാണ് എനിക്ക് ഉള്ളി അരിഞ്ഞിരുന്നത്. ഇനി മമ്മി ഇല്ലെങ്കിൽ സുചാൻ ഉണ്ടെങ്കിൽ സുചാനെ കൊണ്ടാണ് ഞാൻ ഉള്ളി അരിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് കണ്ണി കുടികുടാന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഉള്ളി അരിയുമ്പം നമ്മൾ ഇങ്ങനെ കണ്ണി കൂടെ ഒത്തിരി വെള്ളം വരുവാണെങ്കിൽ നമ്മുടെ അമ്മായിമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് വളരെയേറെ ശരിയാണ്. അപ്പം ശരിക്കും ഞങ്ങളുടെ മമ്മിക്കെന്ന് വെച്ചാൽ ഇപ്പം മമ്മിക്ക് തന്നെ മോളുണ്ടല്ലോ സാനിയ. അപ്പം മമ്മിക്ക് സാനിയയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല, മമ്മി ഞങ്ങൾ രണ്ടുപേരെയും ഒരേപോലെയാണ് നോക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പം മമ്മി ഇങ്ങനെയുള്ള ഒക്കെ ആണെങ്കിൽ ഞാൻ പറയാതെ തന്നെ മമ്മി എനിക്ക് ചിലപ്പോഴൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പം വിഷയത്തിന് പോയി. അപ്പം നമ്മുടെ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പം എനിക്കറിയാമെന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള ഒരാളാണ് എനിക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു തന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കാമെന്നാണ്. അതായത് നമ്മൾ ഈ ഉള്ളി അരിയുമ്പം നമ്മുടെ വാ തുറന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ചുകൊണ്ട് അരിയുവാണെങ്കിൽ കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരത്തില്ലെന്നാണ് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം അത് ആരാണ് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട്
നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ആരുടെ ട്രിക്കാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരീക്ഷിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. പരീക്ഷിച്ചിട്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ എഴുതി അറിയിക്കണം. അതായത് ഇത് ശരിക്കും ഉള്ളതാണോ അതോ ചുമ്മാതാണോ എന്നുള്ളത്. അപ്പം അത് നിങ്ങൾ ചെയ്യുക. അപ്പം നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചോളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതിലോട്ട് കടക്കാം. നമ്മുടെ മെയിൻ സാധനം അതായത് മഷ്റൂം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ മഷ്റൂം വാങ്ങിക്കുമ്പോൾ പലതരത്തിലുള്ള മഷ്റൂം കിട്ടും കേട്ടോ. അതിൽ ഏത് മഷ്റൂം വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മഷ്റൂം വാങ്ങിക്കുമ്പം അത് വാങ്ങിച്ച് അന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക, ശ്രമിക്കുക നിങ്ങൾ. കാരണം അത് ഫ്രഷ് ആയിരിക്കുമല്ലോ. ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പം ഇതിൻ്റെ അകത്താണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് ആവും. അത് അഴുക്കാവുന്നതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല, അഴുക്കാവുന്നതല്ല. അത് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പം അങ്ങനെ കുറച്ച് കറക്കുന്നതാണ്. അത് ഒരു കുഴപ്പമില്ല, അത് നമ്മൾ അങ്ങനെ മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം, അതിനകത്തൊരു പ്രശ്നവുമില്ല. അപ്പം ഇത് നല്ലപോലെ ഞാൻ ആദ്യം അരഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളം നല്ലപോലെ പോയതാണിത്. അപ്പം നമ്മുടെ മഷ്റൂം റെഡിയാണ്. നമ്മൾ ഇതിനകത്തുള്ള പൊടികളാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് ആക്ച്വലി ഇങ്ങനെ നമ്മൾ ഇടാൻ പോകുന്ന പൊടികളെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം എനിക്കും തോന്നി അതൊരു ഈസി പ്രോസസ്സാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ പൊടികൾ പോയി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളിങ്ങനെ ഒരു ബൗളിനകത്ത് നമുക്ക് വേണ്ട പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് നമുക്ക് ആ സമയത്ത് അങ്ങ് ഇട്ടാൽ മതി. അപ്പം നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് പൊടി ചേർക്കണമെന്ന് മുമ്പ് വേറെ ഒരു കാര്യം, ഞാനിവിടെ സവാല അരിയുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഒരു വലിയ സവാല, വലിയ എന്ന് പറഞ്ഞാൽ അത്ര വലിയല്ല, ഒരു മീഡിയം സൈസ് സവാലയും പിന്നെ ഒരു കുഞ്ഞ് സവാലയാണ് അരിഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ഈ വലിയ സവാല ഉണ്ടെങ്കിൽ ഒറ്റ സവാള എടുത്താൽ മതി, ചെറിയ സവാലയാണെങ്കിൽ രണ്ട് സവാള എടുത്തോളൂ. അപ്പം ഞാൻ ഇത്രയും സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പൊടി ചേർക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 1.5 teaspoon മുളക് പൊടി, കറിക്കനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കുക. അപ്പം ഞാനിവിടെ 1.5 teaspoon എടുത്തേക്കുന്നത്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്, ഓർത്തിരിക്കണം. 1 teaspoon മല്ലിപ്പൊടി ചേർക്കാം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം, മുളക് പൊടിയെക്കാട്ടിലും ശകലം കുറഞ്ഞു തന്നാൽ മതി മല്ലിപ്പൊടി. ഇനി നമ്മൾ ചേർക്കാനുള്ളത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്, ടെർമറിക് പൗഡർ 1/2 teaspoon ചേർക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ജീരകപ്പൊടി, 1/4 teaspoon ജീരകപ്പൊടി ചേർക്കുക. ജീരകപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ശകലം കൂടി കൂടുതൽ ഇടാവുന്നതാണ്. പിന്നെ ഇനിയും ഗരം മസാലയും കൂടി ഉണ്ട്, പക്ഷേ അത് നമുക്ക് കറി വെച്ച് ഐ മീൻസ് ലാസ്റ്റിൽ ഇടേണ്ട പ്രോസസ്സാണ്. ഇപ്പം വേണ്ട, ഇപ്പം നമുക്ക് ഇത്രയും മാത്രം മിക്സ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് വേണ്ടിയ പൊടികൾ. ഇത് നമ്മൾ റെഡിയാക്കി ഇങ്ങനെ ആദ്യമേ വെച്ചേക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ജസ്റ്റ് ഒരു സജഷനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം കൂടി പൊടികൾ ചേർത്ത് ഒരുമിച്ച് വെക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ പൊടിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് പലതരത്തിൽ മഷ്റൂം കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ഞാനിവിടെ എടുത്തേക്കുന്ന കോക്കനട്ട് ഓയിൽ. അപ്പം അതിന് ചൂടായിട്ടുണ്ടോ നോക്കുക നമുക്ക്. ഓക്കെ, അപ്പം ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഉള്ളി ഇട്ടേക്കാം. ഉള്ളി ഒത്തിരി അങ്ങ് ഗോൾഡൻ ആവണ്ട, ഒരു ചെറിയ ഗോൾഡൻ കളർ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 tablespoon ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്, ഈസിയാണ് നമുക്ക് ഇടാൻ വേണ്ടി. അല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇടാവുന്നതാണ്. അരിഞ്ഞിടുവാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഇട്ടാൽ മതി. അപ്പം മെയിനകത്തോട്ട് നമുക്ക് ഉപ്പിടാം.
ഈ സമയത്ത് ഉപ്പിടുന്നത് ആക്ച്വലി ഒന്ന് നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വള്ളാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. കീറി രണ്ടായിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിലേക്ക് നമ്മുടെ കേരളയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കറി ലീവ്സ്. അപ്പോൾ അത് നമുക്ക് ഇടാം. ഞാൻ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് ഇടുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കറി ലീവ്സിന് പകരം നമുക്ക് കസ്തൂരി മേത്തി ഇടാം. ഇതിന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആവണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം അടി ഇങ്ങനെ പിടിക്കും. എണ്ണയൊക്കെ കുറവാണെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ബൗളിൽ ഓൾറെഡി മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മസാല ഈ സമയത്ത് ചേർക്കാം. മസാല ഒക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കേട്ടോ. ഉള്ളിയുടെ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള മസാലയും നിങ്ങൾ കൂടുതൽ ചേർക്കണം. ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടിച്ചു വേവിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ഞാൻ എന്താ മിക്സിക്കകത്തിട്ട് അരച്ചാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. അരച്ച് ചേർക്കാനാണ് എടുക്കും, അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. ഇത് നമുക്കിനി 1 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം വഴങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന മഷ്റൂം ചേർക്കാം. ഫാനിന്റെ ശബ്ദം കേട്ടോ, എക്സോസ് ഫാനിന്റെ ശബ്ദമാണ്. ഇപ്പൊ നന്നായിട്ട് ഇളക്കണം. ഇനി ഈ മഷ്റൂമിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളം ഒന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വേണ്ടി ഞാൻ കെറ്റലിൽ വെക്കുവാണ്. ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളം ചേർക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് ഇത് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം. മഷ്റൂം ഏകദേശം കുക്കായിട്ടുണ്ട്. മഷ്റൂമിനാണെങ്കിൽ ആദ്യം വെക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ശകലം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം അതിൻ്റെ അനുസരിച്ചുള്ള ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ടൊമാറ്റോ അരച്ചു വെച്ച ജാറിനകത്ത് തന്നെ ഞാൻ ശകലം വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരണം. നമുക്കിതിനി തുറക്കാം. ഇപ്പം തിളച്ചിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടണം. അപ്പം ഞങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനിച്ചിരി പുളി കൂടുതലാണ്. ഞാനൊരു വലിയ ടൊമാറ്റോ ആണ് ഇട്ടത്. അപ്പം നിങ്ങൾ അത്രയും ടൊമാറ്റോ ചേർക്കണ്ട, അര ടൊമാറ്റോ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പുളി കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഈ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 ഉള്ളി പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1 ടൊമാറ്റോ ഫുള്ളി ഇടല്, അര ടൊമാറ്റോ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ
നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനായിട്ട് എടുക്കാമെന്നാണ്. അപ്പം ഞാൻ അതല്ല, ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ശകലം തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ രീതിയിലായതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇപ്പോൾ ഒരു നെല്ലറാടെ കോക്കനട്ട് മിൽക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇതുപോലത്തെ ഒരു കുഴിയുള്ള തവിയിൽ 1.5 തവി അല്ലെങ്കിൽ 2 തവി തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ചേർക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുക. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. നമ്മുടെ 1.5 തവി തേങ്ങാപ്പാൽ ചേർക്കാം. ഒന്നരയല്ല, ഞാൻ 2 എടുക്കുന്നുണ്ട് കേട്ടോ, 2 തവി തേങ്ങാപ്പാൽ. കാരണം നമ്മളിത് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ അളവ് അറിയുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ വീട്ടിൽ കാഷു കാണുമല്ലോ. നമ്മുടെ എന്താ കാഷു എന്ന് പറയുന്നത്, പറങ്ങാണ്ടി. പറങ്ങാണ്ടി കാണുമല്ലോ. അപ്പോൾ ആ പറങ്ങാണ്ടി നിങ്ങൾ കുറച്ചെടുത്തിട്ട് ഒരു മിക്സിയിൽ ഇട്ട് അരച്ചിട്ട് അത് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ ആൾക്കാർ ചേർത്തെടുക്കാറുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് അങ്ങനെയും പരീക്ഷിക്കാം. അതല്ല, ഇത് രണ്ടും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചേർക്കണ്ട, ഈ സമയത്ത് വാങ്ങിയെടുക്കാം എന്നാണ്. അപ്പം നമ്മുടെ മഷ്റൂം കറി ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല കുറുകിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നമുക്ക് സൈഡായിട്ട് ഇത് കഴിക്കാമെന്നാണ്. 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഈ സമയത്ത് ഇട്ടേക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി ഇനി ഒരു ബൗളിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഗൈസ്, നല്ല നെയ് പട്ടിയ നല്ല ചൂടുള്ള ചപ്പാത്തികളോട് ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അടിപൊളി. ഇച്ചിരി പുളി കൂടിപ്പോയി. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തക്കാളി പുളി ഇടണ്ട, പകുതി തക്കാളി ഇട്ടാൽ മതി. ഇങ്ങനെയാണല്ലോ നമ്മൾ പരീക്ഷിച്ച് പരീക്ഷിച്ചാണല്ലോ നന്നാവുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായല്ലോ, ഒരു തക്കാളി ഇടണ്ട, അര തക്കാളി ഇട്ടാൽ മതി. അപ്പോൾ ഗൈസ്, വീഡിയോ ഒക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ ഞാൻ നിങ്ങളോട് ലാസ്റ്റിൽ ഒരു കാര്യം പറയുമെന്ന് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പം എനിക്ക് ആ ഉള്ളി അരിഞ്ഞ് കണ്ണിക്കൂടി വെള്ളം വരാതിരിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു തന്നത് വേറെ ആരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് സൂചനയാണ്. അപ്പം പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ണിക്കൂടി വെള്ളം വരത്തില്ല. എന്തായാലും ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയില്ല, വേറെ ഒന്നുമല്ല, മറന്നു പോകുന്നതാണ്. അരിഞ്ഞ് കഴിയുമ്പോഴാണ് ഓർക്കുന്നത് ഇങ്ങനൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോഴത്തേക്ക് കണ്ണിക്കൂടെല്ലാം വെള്ളം വന്നു കഴിയും, പിന്നെ അത് ചെയ്തിട്ട് പ്രയോജനമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടിയ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു റെസിപ്പി നിങ്ങൾ ഷുവർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടൊമാറ്റോ 1/2 ടൊമാറ്റോ ചേർത്താൽ മതി, കാരണം പുളി കൂടുതലാൻ നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് 1/2 ടൊമാറ്റോ ചേർക്കാവും. പിന്നെ എന്തെങ്കിലും സജഷൻസോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. പിന്നെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസും എന്നെ എഴുതി അറിയിക്കണം, എങ്ങനെയായിരുന്നു നിങ്ങളുടെ മഷ്റൂം കറി എന്നുള്ളത്. അപ്പം എന്താ, പിന്നൊന്നുമില്ല, ദേവാടം തുടങ്ങിയിട്ടുണ്ട്. ഇതുങ്ങളെയൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോയത്. അല്ലെങ്കിൽ ഭയങ്കര അലയാണ്, വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് അല കാണും. അതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.